എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും പലരും തെറ്റിക്കുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും മര്യാദക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തെറ്റിക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന 5 കാര്യങ്ങൾ ചെറിയ തെറ്റുകളൊക്കെ വരുത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഉറങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഉറങ്ങുകയാണ്. അപ്പോൾ ഏത് പൊസിഷനിൽ കിടന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞാണ് നമ്മൾ എപ്പോഴും കിടക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത്. അതിന് കാരണം നമ്മൾ റൈറ്റ് സൈഡ് ചരിഞ്ഞ് കിടന്നാലും അല്ലെങ്കിൽ പുറം ഭാഗത്ത് കിടന്നാലും കമന്ന് കിടന്നാലും എങ്ങനെ കിടന്നാലും ഏറ്റവും കുറവ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോഴാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഡൈജഷൻ പ്രോബ്ലംസ് കുറയും, ഹാർട്ട് ഇഷ്യൂസ് കുറയും, അങ്ങനെ പല രീതിയിലും നമുക്ക് പല പ്രോബ്ലംസും കുറയുന്ന സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ശരീരത്ത് അയൺ എന്ന മെറ്റലുള്ളതാണ്, നമ്മുടെ ബ്ലഡിൽ അയൺ കൂടുതലുള്ളതാണ്. അപ്പോൾ മാഗ്നറ്റ്സ് അയൺ അട്രാക്റ്റ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് നമ്മുടെ ഭൂമിക്ക്. അപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇപ്പം ഇന്ത്യ ഉള്ളത്. അപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണ് കിടക്കേണ്ടത് അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ ഈസ്റ്റിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈസ്റ്റിലേക്ക് തലവെക്കുമ്പോഴാണ് നമുക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഹെൽത്ത് പ്രോബ്ലംസും ഒഴിവാക്കാൻ പറ്റും ഈസ്റ്റിലേക്ക് തലവെച്ച് കിടന്നാൽ. അപ്പോൾ ഉറങ്ങുമ്പോൾ ഏറ്റവും കറക്റ്റ് പൊസിഷൻ ഈസ്റ്റിലേക്ക് തലവെച്ച് കിടക്കുക, പിന്നെ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞ് കിടക്കുക. ഇതാണ് ഉറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും കറക്റ്റ് കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് പൊസിഷൻ ഉറങ്ങേണ്ടത്. ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ചെറുതായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഉള്ളവരൊക്കെ അറിയാം, അവർ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ അവർ സ്ട്രെച്ച് ചെയ്യും അവരുടെ ബോഡി. അപ്പോൾ ഇവർക്കൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവർ നാച്ചുറലായിട്ട് അവരുടെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കും പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല എക്സസൈസ് ചെയ്യണം, ഡെയിലി ഒരു 1/2 അവർ 45 മിനിറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യണവർ അവർക്കുള്ളൊരു ടിപ്പ് ആണ് എഴുന്നേക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് സ്ട്രെച്ചൊക്കെ ചെയ്യുക. കൈ പറ്റാവുന്ന പോലെ ചെറിയ രീതിയിലൊരു 5-6 ഓരോ പാർട്ടിനും വേണ്ടിയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ്. അപ്പോൾ കൈക്കും കഴുത്തിനും കാലിനൊക്കെ ഉള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നുള്ളത് ഈ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഒരു ടിപ്പാണ്. അത് സാധാരണക്കാർക്കും ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യുക, അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോയിൻ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അടുത്ത ഞാൻ പറയുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോൾ ഏത് പൊസിഷനിൽ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ സ്ട്രെച്ച് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ. അടുത്ത പോയിൻ്റ് അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ മുഖം കഴുകും. അപ്പോൾ മുഖം കഴുകുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് കഴുകേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കഴുകേണ്ടത് കണ്ണാണ്. അപ്പോൾ കണ്ണ് കഴുകുമ്പോൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കണ്ണ് കഴുകുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ കവിള് മൊത്തം വെള്ളം നിറക്കുക, മുഖം മൊത്തം വെള്ളം നിറക്കുക, എന്നിട്ട് കണ്ണ് കഴുകുക. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയുള്ള മസിൽസ് ഇത്രയും കൂടി എക്സ്പാൻഡ് ആകും. അപ്പോൾ കണ്ണ് ഇത്രയും കൂടി കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വൃത്തിക്കും കൂടുതൽ എഫക്റ്റീവും ആകും നമ്മൾ കണ്ണ് കഴുകുമ്പോൾ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് വായ നിറച്ചും വെള്ളം എടുക്കുക, എന്നിട്ട് കണ്ണ് കഴുകുക. അടുത്ത പോയിൻ്റ് മൊബൈൽ യൂസേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മൊബൈലിൽ നമ്മൾ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ 40 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് ആ പൊസിഷനിൽ ഇരിക്കുക. ഏറ്റവും ദൂരത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് നോക്കുക. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് 20 സെക്കൻഡ് നോക്കിയിരിക്കുക കണ്ണടക്കാതെ, എന്നിട്ട് തിരിച്ച് കണ്ണ് തിരിച്ച് മൊബൈലിലേക്ക് വരാം. അതിന് മുമ്പ് 5 പ്രാവശ്യം കണ്ണടച്ച് തുറക്കുക. അപ്പോൾ ഇതാണ് 4th ടിപ്പ്. അടുത്ത പോയിൻറ്റും മൊബൈൽ യൂസേജിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ മൊബൈലിൽ കോള് വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഏത് ചെവി കൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. വളരെ കുറച്ച് പേര് മാത്രമാണ് ലെഫ്റ്റ് ചെവി കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ് ലെഫ്റ്റ് ചെവി കൊണ്ട് കോള്
അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന റേഡിയേഷൻ, മൊബൈലിലൂടെ വന്ന റേഡിയേഷൻ കുറവായിരിക്കുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവനാണ്. അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്, എപ്പോഴും ലെഫ്റ്റ് ചെവി കൊണ്ടാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് എൻ്റെ 5 ടിപ്സ്. അപ്പോൾ ഈ 5 കാര്യങ്ങളും എല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ശീലിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്, ഇതിൽ 3-4 സ്റ്റെപ്സ് ഞാൻ ചെയ്യുന്നതാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇത് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആകട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. Keep a photograph.